ഭാഗത്ത് വന്നു കഴിഞ്ഞു. അപ്പോൾ ഇത് ബോട്ട് ക്ലബിലേക്കും കൂടി ചേർന്ന ഭാഗമാണ്. ഈ ഭാഗത്ത് തന്നെ വീണ്ടും നമ്മൾ ടിക്കറ്റ് എടുക്കണം ബോട്ടിങ്ങിന് വേണമെങ്കിൽ, അല്ലെങ്കിൽ വെറുതെ ലേക്കിൻ്റെ ആ ഭാഗത്തൊക്കെ വന്നിങ്ങനെ ചുമ്മാ കാഴ്ചകളൊക്കെ കണ്ട് അവിടെ സിമെൻറ്റ് ബെഞ്ചസ് എല്ലാം ഇട്ടിട്ടുണ്ട്. അവിടെ എല്ലാം ഇരുന്ന് അല്പസമയം സ്പെൻഡ് ചെയ്തിട്ട് പോവാം. നല്ല രസമാണ്, ചുമ്മാ ഒരു വലിയ ലേക്കല്ല, പക്ഷേ ചെറിയൊരു ലേക്ക്. ഇവിടെ ഒരു കുഞ്ഞ് ലേക്കിലൂടെ ഒരു ചെറിയൊരു ബോട്ട് സവാരി, അതാണ് ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്കുള്ള ഒരു സന്തോഷം. കഴിച്ചുകൊണ്ട് ആൾക്കാർക്ക് ഇവിടെ ഇരിക്കാൻ സാധിക്കും. നോക്കുമ്പോൾ തൊട്ട് ഫ്രണ്ടിൽ കാണുന്ന വ്യൂ എന്ന് പറയുന്നത് ലേക്കാണ്. ഈ മരം നോക്കും, എന്തൊരു വലിയ മരം. ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മുടെ നാട്ടിൽ ഒരു ഓർണമെൻ്റൽ പ്ലാന്റ് ആയിട്ട് വളർത്തുന്നതാണ്, ചട്ടിയിലൊക്കെ. അതിനിങ്ങനെ എന്താ പറയുക, നമ്മളിങ്ങനെ ചെറിയ ഒരു രീതിയിൽ ഒരുപാട് വലുതാക്കാതെ, ഒരുപാട് വലുതാകാതെ നമ്മൾ വളർത്തില്ല ചട്ടിയിൽ വെച്ചിട്ട്. ആ ഒരു ചെടിയാണ് അത്. ചെടിയെന്നപ്പോൾ നമ്മൾ പറയും, ഇതിപ്പോൾ ഒരു വലിയ മരമായിട്ട് അത് വളർന്ന് പന്തലിച്ച് നിൽക്കുകയാണ്. ഈ ഇല കാണുമ്പോൾ ഒന്ന് തോന്നു വരുന്നില്ല ആ ചെടി. ആദ്യമായിട്ടാണ്
ആ ഫോമിൽ നമ്മൾ ഇൻഡോർ പ്ലാന്റ് ആയിട്ടും വേണമെങ്കിൽ വെക്കാൻ പറ്റുന്ന രീതിയിൽ. അതിനെ ഇങ്ങനെ ബോൺസായി അല്ല, പക്ഷെ അല്ലാതെ തന്നെ ഇത്ര പൊക്കത്തിലൊക്കെ ആക്കി നമ്മൾ അതിനെക്കാട്ടിലും വളരാൻ സമയത്ത് ഇങ്ങനെ ട്രിം ചെയ്ത് കൊടുക്കും. പക്ഷെ ഇത് നോക്കും വലിയ മരമായി, ഒരാൾ വെക്കുന്ന പോലെ ഇങ്ങനെ കുറഞ്ഞ് കൊണ്ടിരിക്കും. രസമറിയാം ഇത് ഇലയിലൊരു ഗ്രീൻ ആൻഡ് വൈറ്റ് കളർ ഇലയാണ്. ആസ്വദിച്ചിട്ട് തിരിച്ചു പോകുന്നതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഏലഗിരി